വാർത്തകളും വിശേഷങ്ങളും അതുപോലെ വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്തുള്ള എനേബിൾ ചെയ്യാൻ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ ഇന്ന് ഓഗസ്റ്റ് പ്രധാന കോവിഡ് അതിതീവ്രതയുള്ള രാജ്യങ്ങളുടെ പട്ടിക ബേഹറിൻ പുതുക്കി ഇന്ത്യ പട്ടികയിൽ തുടരും ജോർജിയ ഉക്രൈൻ മലാവി എന്നിവ കൂടി റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടെ ആകെ ഇരുപത്തിയഞ്ച് രാജ്യങ്ങളായി സ്വദേശികളും ബഹ്റിൻ സ്ഥിരതാമസ വിസയുള്ളവരും ഒഴികെ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും റെഡ് ലിസ്റ്റ് രാജ്യങ്ങളിൽ പതിനാല് ദിവസങ്ങൾക്കുള്ളിൽ ട്രാൻസിറ്റ് ചെയ്തവർക്കും ബഹ്റിനിൽ പ്രവേശനം അനുവദിക്കില്ല യാത്രാനുമതിയുള്ളവർ യാത്രയ്ക്ക് മുൻപുള്ള നാൽപ്പത്തെട്ട് മണിക്കൂർ പി സി ആർ പരിശോധന നടത്തി ക്യു ആർ കോഡുള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കരുതണം ബഹ്റിനിൽ എത്തിയാൽ ഉടനെയും പത്ത് ദിവസത്തിനു ശേഷവും പി സി ആർ പരിശോധന നടത്തണം ഈ പരിശോധനകൾക്കുള്ള നിശ്ചിത ഫീസ് ബഹ്റിൻ വിമാനത്താവളത്തിൽ പണമായോ ഓൺലൈനായോ മുൻകൂർ അടയ്ക്കണം സ്ഥിര ബഹ്റിനിൽവിലാസം ഇല്ലാത്തവർക്ക് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ലൈസൻസ് ഉള്ള ക്വാറന്റൈൻ സെന്ററുകൾ ലഭ്യമാകും ബഹ്റിനിൽ സ്വന്തം പേരിലോ അടുത്ത ബന്ധുക്കളുടെ പേരിലോ സ്ഥിരം മേൽവിലാസമുണ്ടെങ്കിൽ ക്വാറന്റൈൻ അവിടെ അനുവദിക്കും കൊറോണ വ്യാപനത്തിനു നേരെയുള്ള ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സിന്റെ ഉപദേശപ്രകാരമാണ് റെഡ് ലിസ്റ്റ് പട്ടികയിൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതും അതേസമയം തിയേറ്ററുകളിൽ മൊത്തം ശേഷിയുടെ മുപ്പത് ശതമാനം കാണികളെ ഉൾക്കൊള്ളാവുന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ വന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു സൗദി അറേബ്യയിൽ ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് എണ്ണൂറ്റി എൺപത് പേർക്കാണ് രോഗബാധിതരിൽ പേർ സുഖം പ്രാപിച്ചു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സയിൽ കഴിയുന്നവരിൽ ഒൻപത് പേർ കൂടി ഇന്ന് മരിച്ചു രാജ്യത്ത് ഇതുവരെ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തത് അഞ്ചു ലക്ഷത്തി മുപ്പത്തിയായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ചു പേർക്കാണ് ഇതിൽ അഞ്ചു ലക്ഷത്തി പതിനാലായിരത്തിരണ്ട് പേർ സുഖം പ്രാപിച്ചു ആകെ മരണസംഖ്യായിരത്തി പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ചികിത്സയിൽ കഴിയുന്നു മഖയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തത് ആറ് പേർക്കാണ് ഇവിടെ മാത്രം രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ദുബൈ വിസയുള്ളവർക്ക് മാത്രമായിരിക്കും ദുബൈ വിമാനത്താവളത്തിലേക്ക് പ്രവേശനം എന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു അബുദാബി വിസക്കാർക്ക് മാത്രമായിരിക്കും അബുദാബി വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിയുക ആഗസ്റ്റ് അഞ്ചിന് മുൻപെടുത്ത പെർമിഷൻ ജി ഡി ആർ എഫ് ഐ അംഗീകരിക്കില്ലെന്നും പുതിയ പെർമിഷൻ എടുക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ മറ്റ് എമിറേറ്റിലുള്ളവർ ഷാർജയിലേക്കോ റാസൽ കൈമയിലേക്കോ ടിക്കറ്റ് എടുക്കേണ്ടി വരും എയർ ഇന്ത്യ എക്സ്പ്രസ് പുറത്തിറക്കിയ പുതിയ സർക്കുലറാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതോടെ ദുബൈ അബുദാബി വിമാനത്താവളങ്ങളിലേക്ക് നേരത്തെ ടിക്കറ്റ് എടുത്ത മറ്റ് എമിറേറ്റിലുള്ളവർ പ്രതിസന്ധിയിലായി എന്നാൽ ഫ്ലൈ ദുബൈ ഉൾപ്പെടെയുള്ളവർ ടിക്കറ്റ് മാറ്റി നൽകുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് ദുബൈയിൽ എത്തുന്നവർ ജി ഡി ആർ എഫ് ഐയുടെ വെബ്സൈറ്റ് വഴിയും അബുദാബി ഉൾപ്പെടെ മറ്റ് എമിറേറ്റിലുള്ളവർ എ ഐ സിയുടെ വെബ്സൈറ്റ് വഴിയും അനുമതി നേടണം ഖത്തറിലെ സിംഗിൾ വിൻഡോ കസ്റ്റംസ് ക്ലിയറൻസ് സംവിധാനമായ അൽ നദീബിനെ മറ്റ് ജി സി സി രാജ്യങ്ങളുമായി ബന്ധിപ്പിച്ച് കസ്റ്റംസ് ക്ലിയറൻസ് എളുപ്പമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ യൂസഫ് അൽ ഹമാദി പറഞ്ഞു അബു അബുസംറ ബോർഡർ വഴി നിത്യവും എഴുന്നൂറ് വാഹനങ്ങളാണ് ഇപ്പോൾ ദോഹയിലേക്ക് വരുന്നത് ഈ പദ്ധതിയിലൂടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ കസ്റ്റംസ് ക്ലിയറൻസ് സുഗമമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദുബൈ ഷാർജ വിമാനത്താവളങ്ങൾക്ക് പിന്നാലെ അബുദാബിയിലേക്കും ഇന്ത്യൻ യാത്രികർ എത്തിത്തുടങ്ങി ഇന്നലെ കേരളത്തിൽ നിന്നുൾപ്പെടെ ആറ് വിമാനങ്ങളാണ് അബുദാബിയിൽ എത്തിയത് ആഗസ്റ്റ് അഞ്ച് മുതൽ ദുബൈയിലേക്കും ഷാർജയിലേക്കും വിമാനങ്ങൾ എത്തിയിരുന്നെങ്കിലും അബുദാബിയിലേക്ക് സർവീസ് തുടങ്ങിയിരുന്നില്ല നിലവിൽ കേരളത്തിൽ നിന്നും കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നും മാത്രമാണ് അബുദാബിയിലേക്ക് സർവീസ് ഉള്ളത് ശനിയാഴ്ച കൊച്ചിയിൽ നിന്നെത്തിയ വിമാനത്തിൽ യാത്രക്കാരുടെ എണ്ണം താരതമ്യേന വളരെ കുറവായിരുന്നു എന്നാൽ അഞ്ച് പതിനാലിന് കൊച്ചിയിൽ നിന്നെത്തിയ വിമാനത്തിലെത്തിയ എല്ലാ യാത്രക്കാരെയും അബുദാബിയിലെ റസീൽ ക്വാറന്റൈൻ കോംപ്ലക്സിലേക്ക് പറ്റി പത്ത് ദിവസം ഇവർ ഇൻസ്റ്റിറ്റ്യൂഷൽ കോർണറിൽ കഴിയണം അതിനിടെ ദുബൈ അബുദാബി വിസക്കാർക്ക് അതാത് വിമാനത്താവളങ്ങളിലേക്ക് മാത്രമേ യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്ന നിയമം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആയിരങ്ങളെ ദുരിതത്തിലാക്കി ഇതോടെ മറ്റ് എമിറേറ്റിലുള്ളവർ ഷാർജയിലേക്കോ റാസൽ കൈമയിലേക്കോ ടിക്കറ്റ് എടുക്കേണ്ടി വരും ആഗസ്റ്റ് അഞ്ചിന് മുൻപെടുത്ത പെർമിഷൻ ജി ഡി ആർ എഫ് എ അംഗീകരിക്കില്ലെന്നും പുതിയ പെർമിഷൻ എടുക്കണമെന്നും അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളിൽ അറുപത്തൊന്ന് ശതമാനവും ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി റിപ്പോർട്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നിരക്ക് അറുപത്തൊന്ന് ശതമാനത്തിൽ എത്തിയപ്പോൾ അധ്യാപകർ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരിൽ വാക്സിനേഷൻ നിരക്ക് തൊണ്ണൂറ്റി ശതമാനമായി ഉയർന്നുവെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം വെളിപ്പെടുത്തി ഈ മാസം ഒൻപതിന് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനാൽ വിദ്യാഭ്യാസ മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും പന്ത്രണ്ടും അതിനുമുകളിലും പ്രായമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ മാസം എട്ടിന് മുമ്പ് ആദ്യ ഡോസ് കോവിഡ് വാക്സിൻ നൽകണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് കാരണം വിദ്യാർത്ഥികൾ വാക്സിൻ സ്വീകരിക്കാൻ തുടങ്ങിയതായും വാക്സിൻ നൽകാൻ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം പ്രതിനിധി പറഞ്ഞു ഇതുവരെ അറുപത്തൊന്ന് ശതമാനം വിദ്യാർത്ഥികൾ വാക്സിൻ സ്വീകരിച്ചെന്നും ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മാസം എട്ടിന് മുമ്പ് ആദ്യ ഡോസ് വാക്സിൻ നൽകുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി ആദ്യ ഡോസ് വാക്സിനുള്ള ബുക്കിംഗിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശുഗീവ് ആപ്പ് വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും തവൽക്കന വിശദവിവരങ്ങൾക്ക് ആപ്പുകൾ ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു ഇടയിൽ പ്രായമുള്ള വാക്സിൻ സ്വീകരിച്ചവരിൽ അധികവും കോവിഡ് ബാധിച്ച് മരിച്ച നിർദ്ധനായ ഇന്ത്യക്കാരുടെ ആശ്രിതർക്ക് ഒരു ലക്ഷം രൂപ ധനസഹായ വിതരണം ഒരാഴ്ചക്കകം ആരംഭിക്കും ആഗസ്റ്റ് മുമ്പ് ആദ്യഘട്ട വിതരണം നടത്താനാണ് നീക്കമെന്ന് സൂചന ഇതിനായി എംബസി ഉദ്യോഗസ്ഥർ കഠിന പരിശ്രമത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് എംബസി ലഭ്യമാക്കുന്നത് എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓരോ കേസുകളും പരിശോധിക്കാൻ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് കുവൈത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച അഞ്ഞൂറ്റി അറുപതിലേറെ ഇന്ത്യക്കാരുടെ ഫയലുകൾ പഠിക്കുന്നത് ഭാരിച്ച പണിയാണ് അർഹരായവർക്ക് തന്നെയാണ് സഹായം ലഭ്യമാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതിനാൽ സൂക്ഷ്മതയോടെയാണ് അധികൃതർ അന്വേഷണം നടത്തുന്നത് വിവിധ തലത്തിൽ അന്വേഷണം നടത്തുന്ന തുക ിൽ ആശ്രിതർക്ക് ലഭ്യമാക്കാനാണ് നീക്കം കുറവ് ശമ്പളം ഉണ്ടായിരുന്ന കുവൈത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച മുഴുവൻ ഇന്ത്യക്കാരുടെയും സഹായം ലഭ്യമാക്കും ഗാർഹിക തൊഴിലാളികൾക്ക് മാത്രമല്ല കുറവ് ശമ്പളമുള്ള കുവൈത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ച മുഴുവൻ പേർക്കും സഹായം ലഭിക്കും നൂറിലേറെ പേർ ഇതുവരെ അത്തരത്തിൽ ഉണ്ടെന്നതാണ് വിവരം ഒരു കോടി ചുരുങ്ങിയത് കണ്ടെത്തണം വിഭവ സമാഹരണത്തിനായി ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പ് വ്യക്തികളുടെയും വ്യവസായികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായം തേടും സഹായധന പ്രഖ്യാപനം വലിയ തോതിൽ അഭിനന്ദനം ഏറ്റുവാങ്ങിയിരുന്നു മറ്റു രാഷ്ട്രങ്ങളിലും പ്രവാസികൾ ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചു തുടങ്ങി കുവൈറ്റിലെ ഇന്ത്യക്കാർ സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായ സന്തോഷം പ്രകടിപ്പിക്കുകയും അംബാസഡറെ അഭിനന്ദിക്കുകയും ചെയ്തു കുവൈറ്റിൽ സമീപ ദിവസങ്ങളിലായി കോവിഡ് നിരക്ക് കുത്തനെ കുറയുന്നു ഇന്നലെ അഞ്ഞൂറ്റിയൊന്ന് പുതിയ കൊറോണ വൈറസ് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ എണ്ണം നാല് ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ആയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എണ്ണൂറ്റി നാൽപ്പത് പേർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി അഞ്ച് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് പുതിയ കോവിഡ് ടെസ്റ്റുകൾ നടത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തി പേർ ചികിത്സയിലും ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേർ തീവ്ര പരിചരണ വിഭാഗത്തിലുമാണ് ഉള്ളത് മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് വാക്സിൻ സ്വീകരിക്കാത്തവർക്ക് വീണ്ടും കോവിഡ് ബാധിക്കാനുള്ള സാധ്യത ഇരട്ടിയിലധികമാണെന്നും പഠനം പറയുന്നു സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവൻഷൻ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം പറയുന്നത് അതിനാൽ തന്നെ അർഹരായ എല്ലാവർക്കും കോവിഡ് വാക്സിൻ വിതരണം ചെയ്യണമെന്നും സി ഡി സി പി എ ശുപാർശ ചെയ്യുന്നു കെൻഡക്കയിൽ നിന്നുള്ള ഇരുന്നൂറ്റി നാല് പേരെ ഉൾപ്പെടുത്തിയാണ് സി ഡി സി പി എ പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് ബാധിച്ച ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ജൂൺ മാസങ്ങളിൽ വീണ്ടും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു ഒരു തവണ കോവിഡ് ബാധിച്ചതിനാൽ പ്രതിരോധം ലഭിച്ചിട്ടുണ്ടെന്നും അതിനാൽ വാക്സിൻ സ്വീകരിക്കുന്നില്ലെന്ന് യു പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പഠനം പുറത്തു വന്നിരിക്കുന്നത് വാക്സിൻ ഇവർക്ക് വീണ്ടും കോവിഡ് ബാധിക്കാനുള്ള സാധ്യത സ്വീകരിച്ചവരെ പോയിന്റ് മൂന്ന് ഇരട്ടിയാണെന്ന് പഠനം സൂചിപ്പിക്കുന്നത് ഫൈസർ മൊടേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾ സ്വീകരിച്ചവരെയാണ് പഠനത്തിൽ ഉൾപ്പെടുത്തിയത് ഖത്തറിലെ സിംഗിൾ വിൻഡോ കസ്റ്റംസ് ക്ലിയറൻസ് സംവിധാനമായ അൽ നദീബിനെ മറ്റ് ജി സി സി രാജ്യങ്ങളുമായി ബന്ധിപ്പിച്ച് കസ്റ്റംസ് ക്ലിയറൻസ് എളുപ്പമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ യൂസഫ് അൽ ഹമാദി പറഞ്ഞു അബു അബൂസംറ ബോർഡർ വഴി നിത്യവും എഴുന്നൂറ് വാഹനങ്ങളാണ് ഇപ്പോൾ ദോഹയിലേക്ക് വരുന്നത് ഈ പദ്ധതിയിലൂടെ ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളുടെ കസ്റ്റംസ് ക്ലിയറൻസ് സുഗമമാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടുകൂടി ഇന്നത്തെ സായാൻ ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം നമസ്കാരം